മാത്യു കെ ചെറിയാൻ ഇന്ത്യൻ ധനകാര്യ മേഖലയിൽ മാറ്റത്തിന്റെ കയ്യൊപ്പ് പതിപ്പിച്ച മലയാളി പ്രതിഭ വിശ്വാസ്യതയുടെ പാരമ്പര്യ തിളക്കത്തിനൊപ്പം നിന്ന് അധ്വാനവും അർപ്പണതയും ദീർഘവീക്ഷണവും കൊണ്ട് ധനകാര്യ വിനോദസഞ്ചാര യാത്രാ മേഖലകളിൽ വിജയത്തിന്റെ പടവുകൾ കയറുന്ന ദിഷ്ണാശാലി ധനതത്വശാസ്ത്ര രംഗത്തും ധനകാര്യ രംഗത്തും പുതിയ തലമുറയ്ക്ക് പാഠമാകുന്ന ഈ വഴികാട്ടി പൈതൃക വഴിയെ സഞ്ചരിച്ച് മാറ്റത്തിന്റെ മൂശയിലിട്ട് ധനകാര്യ മാനേജ്മെന്റിന് പുതിയ സമീപനം നൽകുകയായിരുന്നു. കൊശമറ്റം കുടുംബത്തിൽ നിന്നും വേറിട്ട ഉയരങ്ങളിലേക്ക് എത്തുന്ന മാത്യു കെ ചെറിയാന്റെ ജീവിതരേഖയാണിത്. പാരമ്പര്യ വഴിയിൽ മാറ്റത്തിന്റെ മൂശയിൽ. കോട്ടയം, കേരളത്തിന്റെ സാക്ഷരമുറ്റം. അധ്വാനശീലരായ സാധാരണക്കാരും മണ്ണിനോട് മല്ലടിച്ച് പൊന്നുവിളയിപ്പിക്കുന്ന കർഷകരും പണം തരുന്ന നാണ്യവിളകളും മാത്രമല്ല അറിവ് പകരുന്ന അച്ചടിശാലകളും ആത്മീയ ആരാധനാലയങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ഈ നഗരം. കാലത്തിന്റെ നേട്ടങ്ങളിൽ കയറിയിറങ്ങുന്ന കോട്ടയം ധനകാര്യ മേഖലയിലെ വേറിട്ട സാന്നിധ്യം കൂടി ആകുകയാണ്. കോട്ടയത്തിന്റെ ഈ മുന്നേറ്റങ്ങൾക്ക് ദിശാബോധം പകരുന്ന പ്രതിഭകൾ ഏറെയുണ്ട്. അതിലൊരു വ്യക്തിയുടെ ഒരു ദിന സാന്നിധ്യത്തിലേക്ക് കടക്കുകയാണ് ഈ യാത്രയിൽ. നഗരഹൃദയത്തിൽ നിന്നും 4 കിലോമീറ്റർ മാറി മാങ്ങാനത്തിന് സമീപം എത്തുകയാണ്. മഴവീണ പ്രഭാതത്തിൽ നനവിന്റെ കുളിരാസ്വദിച്ച് നിൽക്കുകയാണ് കൊശമറ്റമെന്ന ഈ വീട്. ഇവിടെയാണ് മാത്യു കെ ചെറിയാൻ. ഒരു ദിനത്തിന്റെ ആദ്യ കർമ്മമായ പ്രാർത്ഥനയിലാണ്. അടുക്കളയിൽ ഭാര്യ ലൈല പ്രാതലിന്റെ ചുറ്റുവട്ടങ്ങളിലും 3 കുട്ടികളിൽ ഇളയ മകൾ ബാല മുകളിലത്തെ മുറിയിൽ 10 പഠനച്ചൂടിലാണ്. പ്രാർത്ഥന കഴിഞ്ഞ് മാത്യു കൊശമറ്റം ചെറിയാൻ വ്യായാമത്തിലേക്കുള്ള പുറപ്പാടിലാണ്. മാങ്ങാനത്ത് നിന്നും നെഹ്റു സ്റ്റേഡിയത്തിലേക്ക്. കാലങ്ങളായി തെറ്റിക്കാത്ത പതിവാണിത്. മഞ്ഞും മഴയുമൊന്നും ആരോഗ്യദായകമായ ഈ സവാരിക്ക് തടസ്സമാകാറില്ല. പോയകാലത്തിന്റെ കായിക ചിന്തയിലൂടെ കളിച്ചും കരുതിയും വളർന്ന മാത്യു എന്ന കായിക താരത്തിന് 1 മണിക്കൂറിന്റെ നിഷ്കർഷയിൽ എല്ലാം പെടുന്നു. നടത്തവും സ്ട്രൈഡും പിന്നെ ലഘുവ്യായാമങ്ങളും. ഒരുപക്ഷെ തിരക്കിൽ നിന്നും അകന്നുള്ള ഈ നിമിഷങ്ങളാണ് മാത്യു ചെറിയാനെന്ന ധനകാര്യ വിദഗ്ധനെ ശരിയായ തീരുമാനങ്ങളിലേക്ക് നടത്തിക്കുന്നത്. സൂര്യൻ തലയുയർത്തുമ്പോഴേക്കും മടക്കത്തിന് നേരമാകുന്നു.
കോട്ടയത്തിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് സംഗീതം ആസ്വദിച്ച് മടക്കം. സത്യജീവമാർഗമാണു ദൈവം, ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം, നിത്യജീവനെ ഇടുന്നു ദൈവം. വീട്ടിലെത്തുമ്പോഴേക്കും പത്രങ്ങൾ റെഡി. ഇനി ലോകജാലകത്തിലേക്ക്. സാമ്പത്തിക ധനകാര്യ സാമൂഹ്യ മേഖലയിൽ തന്റേതായ സാന്നിധ്യം അറിയിച്ച മാത്യുവിന് എല്ലാ വാർത്തകളും സസൂക്ഷ്മമായാണ് മനസ്സിലെത്തിക്കുന്നത്. ആഗോളരംഗത്തെ ചെറു ചലനങ്ങൾ പോലും കൊച്ചു കേരളത്തെ സ്വാധീനിക്കുമെന്ന് ഈ ദിഷണശാലിക്കറിയാം. ഇഷ്ടവിഷയമായ സ്പോർട്സിനും അല്പനേരം. ലോകം ഫുട്ബോളിന്റെ ലഹരിയിൽ ഒഴുകുമ്പോൾ പഴയകാല ചാമ്പ്യന്റെ ആവേശം വാർത്തകൾക്കും അപ്പുറമെത്തുകയാണ്. ഷോക്കേസിലെ ചാമ്പ്യൻ സർട്ടിഫിക്കറ്റുകൾ അതിന് സാക്ഷ്യം പകരുകയുമാണ്. വായന കഴിഞ്ഞ് നമുക്കുള്ള അഭിമുഖത്തിനുള്ള സമയമായപ്പോൾ മാത്യു കൊശമറ്റം സാധാരണ വേഷത്തിൽ റെഡി. കൊശമറ്റം എന്ന കുടുംബത്തിൽ നിന്നും പൈതൃക മഹിമയിലൂടെ കിട്ടിയ സേവന തൽപരത ധനകാര്യ സ്ഥാപനത്തിനും അപ്പുറം എത്തിച്ചതിനെ കുറിച്ചായിരുന്നു ചോദ്യം. 1927 മുത്തച്ഛൻ ചാക്കോ വർക്കിയാണ് നാട്ടശ്ശേരിയിൽ ഈ സംരംഭത്തിന് തുടക്കമിട്ടത്. എങ്ങനെയായിരുന്നു ഈ പാരമ്പര്യത്തിന്റെ ധനകാര്യ മേഖലയിലേക്കുള്ള തുടക്കം? അത് ആദ്യകാലത്ത് നാട്ടശ്ശേരി എന്ന ഗ്രാമത്തില് അത് വീട്ടിൽ വെച്ച് തുടങ്ങിയിട്ട് വർഷങ്ങൾക്ക് ഒരു 2-3 വർഷം കഴിഞ്ഞ് 3-4 വർഷം കഴിഞ്ഞപ്പോൾ കോട്ടയം ടൗണിലേക്ക് മാറി. അന്ന് സാധാരണക്കാരെ അന്നത്തെ സാധാരണക്കാരെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ചിട്ടി പ്രസ്ഥാനം തുടങ്ങിയത് തന്നെ. അത് ചിട്ടി കഴിഞ്ഞ് ചിട്ടി ഗ്രാൻഡ് ഫാദർ അത് 1950 വരെയാണ് അത് ചിട്ടിയായിട്ട് തന്നെയായിരുന്നു. പിന്നെ ഫാദർ വന്നു, ഫാദർ ചിട്ടി തുടങ്ങി 1980 ഞാൻ അതിൻ്റെ ചാർജ് എടുത്തു. 80 ഞാനത് ചിട്ടിയിൽ നിന്ന് മാറ്റി അത് ബാങ്കിലേക്ക് കൊണ്ടുവന്നു. ഈ സംരംഭം 1927 തുടങ്ങി. 50 കൊശമറ്റം ചെറിയാൻ ഏറ്റെടുക്കുമ്പോൾ കോളകത്ത് മാർ സ്റ്റീഫൻ സ്കൂളിൽ പഠനം തുടങ്ങിയ മാത്യു ചെറിയാന്റെ 3 മക്കളിൽ വേറിട്ടവൻ തന്നെയായിരുന്നു. അച്ഛന്റെ പാത ലക്ഷ്യമിട്ട് കോളേജിൽ ബികോം തിരഞ്ഞെടുത്ത മാത്യു പഠനത്തിനപ്പുറം കായിക മേഖലയോട് കൂടുതൽ താല്പര്യവും കാണിച്ചു. ഞാൻ സ്കൂൾ മാർ സ്റ്റീഫൻ ഹൈസ്കൂളിൽ നിന്ന് വാളകത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് NSS ചങ്ങനാശ്ശേരി പഠിച്ചു, ഡിഗ്രി പഠിച്ചു, ഡിഗ്രി കൊമേഴ്സ് ബികോം. ഞങ്ങളുടെ ബിസിനസ് ഇതായിരുന്നതുകൊണ്ട് അതിനൊരു താല്പര്യം. പഠിക്കുന്ന കാലത്ത് മറ്റ് കലാ കായിക രംഗത്തോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു? സ്പോർട്സിനോടായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പോൾ സ്പോർട്സിൽ തിളങ്ങാനും കഴിഞ്ഞു അല്ലേ? കളിക്കാൻ സ്പോർട്സിൽ ഞാൻ വലിയൊരു സമർത്ഥനായിരുന്നു. എനിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ചാമ്പ്യൻ വരെ ആയിട്ടുണ്ട് സ്പോർട്സിൽ. ഓട്ടത്തിന് ലോങ് ജമ്പ്, അതുപോലെ ഫുട്ബോൾ, അതിലൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ലെവലിൽ എനിക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടിയെന്ന് പറഞ്ഞു. മറ്റേ ഓട്ടത്തിന്, ഓട്ട മത്സരത്തിന്, ഹൈ ജമ്പ് അന്ന് ചാമ്പ്യൻ ആയിരുന്നു. അതിനോടൊപ്പം ഈ ധനകാര്യ ഇടപാടുകളൊക്കെ കണ്ടാണല്ലോ വളർന്നത്, അതും പഠിച്ചിരുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ പോയി ഫാദറിനെ സഹായിക്കാനുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ചെറിയ ക്ലാസ്സിൽ 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലൊക്കെ ഫാദർ ഓഫീസിലിരുന്നപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അവിടെ പോകുമായിരുന്നു. അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടില്ല. സ്കൂൾ കഴിഞ്ഞ് സ്കൂൾ വിട്ട് കഴിയുമ്പോൾ അവിടെ ഓഫീസിൽ പോയിരിക്കും. അന്നത്തെ കാലത്തൊക്കെ ഈ കാശ് മേടിക്കുന്നവർ അത് മേടിച്ച് പൊതിഞ്ഞ് തിരിഞ്ഞ് ഫാറിൻ്റെ തന്നെ തിരിച്ചു കൊടുക്കും. അവർ പറയും ഞങ്ങളുടെ കല്യാണം ആവശ്യത്തിന് വീട്ടിൽ കണ്ട തരണം, അല്ലെ ആധാർ ഏൽപ്പിച്ച് കണ്ട തരണം, അങ്ങനെ പറഞ്ഞ് തിരിച്ചു കൊടുക്കും. ആ തിരിച്ച് അവരെ കണ്ട് കൊടുക്കുന്ന സാധാരണ എന്നെ ഏൽപ്പിക്കുന്നത്. ആ ഞാൻ അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അത് അവർക്കുള്ള സന്തോഷം, അവർക്ക് നമ്മളോടുള്ള ആദരവ്, അതൊക്കെ എനിക്ക് വളരെ ആയിട്ട് ഈ രംഗത്തേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ചു. അങ്ങനെ പഠനത്തോടൊപ്പം തന്നെ ധനകാര്യ മാനേജ്മെന്റും പഠിച്ച ജോർജിന് വഴികാട്ടിയും ഗുരുവുമായത് പിതാവ് ചെറിയാൻ തന്നെയായിരുന്നു. അച്ഛന്റെ വാക്കുകളും ഉപദേശങ്ങളുമാണ് പിന്നീടുള്ള ജീവിതത്തിന് കരുത്തേകിയത്. പിതാവ് അങ്ങേ ഈ മേഖലയിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചത്? സർവീസ്, നല്ല സർവീസ് കൊടുക്കുക, പ്രായമുള്ളവർ വരുമ്പോൾ ബഹുമാനിക്കുക, അവർക്ക് ചെലവിന് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക. നമ്മൾ ഡിപ്പോസിറ്റോ അല്ലെങ്കിൽ പൈസ മേടിച്ചാൽ ഇന്നുള്ളത് നാളെ ആകരുത്, അത് കറക്റ്റ് സമയത്ത് തന്നെ കൊടുക്കണം. രാവിലെ സമയത്ത് ഓഫീസിൽ വരിക, സമയത്ത് അതിൻ്റെ കൃത്യസമയങ്ങൾ പാലിക്കുക, പിന്നെ പേയ്മെൻ്റ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക,
ഇന്നുള്ള നാളെയൊന്നാവില്ല. ഇതൊക്കെ നമ്മൾ അച്ഛനിൽ നിന്ന് പഠിച്ചിരിക്കുന്നതാണ്. സാധാരണക്കാരോട് അനുകമ്പ കാണിക്കാനും ഉപദേശിച്ചിരുന്നു? ഓ, തീർച്ചയായിട്ടും പഠിപ്പിച്ചിരുന്നു. സാധാരണക്കാർ എന്ത് ബുദ്ധിമുട്ട് പറഞ്ഞാലും അതിന്റെ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബാല്യകാലങ്ങൾ പങ്കുവച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓഫീസ് സമയത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ, തുടർന്ന് പ്രാതലിലുള്ള ലൈലയുടെ ക്ഷണവും. ഈ തീൻമേശ ഒരുപക്ഷെ ചെറു ഡയറക്ടർ ബോർഡ് യോഗം തന്നെയാണ്. ഓഫീസ് സാമ്പത്തിക ധനകാര്യ വിഷയങ്ങളെക്കുറിച്ച് ഇരുവരും പ്രതിദിനം ചർച്ച ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. മാത്രമല്ല, ഡയറക്ടർ ബോർഡിലെ അംഗം കൂടിയാണ് ലൈല. പ്രാതൽ കഴിഞ്ഞ് 8:30 ഓഫീസിലേക്കുള്ള യാത്ര. വീട്ടാവശ്യങ്ങളും ഓഫീസ് നിർദ്ദേശങ്ങളും പറഞ്ഞോർമ്മിപ്പിച്ചാണ് ജീവിതയാത്രയിൽ ജനകീയ യാഥാർത്ഥ്യങ്ങൾ ഏറെ പരിചയിച്ച മാത്യു ചെറിയാൻ 80s പൈതൃക സംരംഭത്തിന്റെ നേതൃനിരയിലെത്തുമ്പോൾ മാറ്റങ്ങളും അതിവേഗം ആവിഷ്കരിക്കുകയായിരുന്നു. കാലത്തിന്റെ ആവശ്യവും ജനഹിതവുമെല്ലാം ഈ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. ഇന്ന് ദക്ഷിണേന്ത്യയിലെ 4 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 1500 പരം ശാഖകളുടെ നിയന്ത്രണം ഒരു മാനേജ്മെന്റ് പ്രതിഭയെ പോലെ നിർവഹിക്കുന്ന മാത്യുവിന് ഓഫീസ് വേള തിരക്കിന്റെ അപ്പുറം തന്റെ ആവിഷ്കാരങ്ങളുടെ മൂശ കൂടിയാണ്. അത്തരം മാറ്റങ്ങളാണ് ഓരോ ഘട്ടത്തിലും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും. അങ്ങ് വന്ന ശേഷം കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ എടുക്കുമ്പോൾ ചുറ്റി ആയിരുന്നു കാര്യമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ചുറ്റിയിൽ നിന്ന് ഞാൻ ബാങ്കിലേക്ക് വന്നു. ബാങ്കിലേക്ക് വന്നത് പിന്നെ NBFC റിസർവ് ബാങ്കിൻ്റെ കീഴിൽ NBFC ആക്കി. പിന്നെ കൂടുതൽ ബ്രാഞ്ചസ് തുടങ്ങുന്നു. കേരളത്തിലെ കർണാടകം, തമിഴ്നാട്, ഇനിയിപ്പോൾ ആന്ധ്രാപ്രദേശിൽ ഞങ്ങൾ തുടങ്ങുന്നുണ്ട്. ബോംബെ വരുന്നുണ്ട്, ഡൽഹി വരുന്നുണ്ട്. കൂടുതൽ ബ്രാഞ്ചസ് തുടങ്ങാന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളത് എവിടേക്കാണ്? ഏറ്റവും കൂടുതൽ ഞങ്ങൾ ബ്രാഞ്ചുകൾ കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, പിന്നെ കൊല്ലം, എറണാകുളം. കേരളത്തിൽ മിക്കവാറും എല്ലാ ജില്ലകളിലും ഞങ്ങൾക്ക് നല്ല ബ്രാഞ്ചുകളുണ്ട്. കോട്ടയത്ത് തന്നെ 48, കോട്ടയം ജില്ലയിൽ മാത്രം 48 ബ്രാഞ്ചുകളുണ്ട്. ആധുനികമായ മാറ്റങ്ങളുടെ ഭാഗമായാണോ എല്ലാ ബ്രാഞ്ചുകളെയും കമ്പ്യൂട്ടർ ശൃംഖലയിൽ കൊണ്ടുവന്നത്? അത് നെറ്റ്വർക്ക് ഞങ്ങൾ കംപ്ലീറ്റ് ഓൺലൈനാക്കി. ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചസും ഞങ്ങളുടെ ഓൺലൈനാണ് ഞങ്ങളുടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്നൊന്ന് ഞങ്ങൾക്ക് ബിസിനസ് ഞങ്ങൾക്ക് അന്ന് കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമുണ്ട്. കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഓരോ ബ്രാഞ്ചുകളിലെ ബിസിനസ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഹെഡ് ഓഫീസ് തന്നെ നിരീക്ഷിക്കാൻ ഒക്കും. എങ്ങനെയാണ് അങ്ങേക്ക് ഈ ശാഖകളെല്ലാം നിയന്ത്രിക്കാൻ പറ്റുന്നത്? അത് ഞങ്ങൾ 8 റീജിയണലായിട്ട് തിരിച്ചിരിക്കുകയാണ്. 8 റീജിയണലായിട്ട് തിരിച്ച് അത് എത്ര ബ്രാഞ്ച് ഒരു റീജിയണിന് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അത് അവർ നോക്കുക, റീജിയണൽ മാനേജ്മെന്റ് കീഴിൽ നോക്കും. അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് അപ്രൈസ് ഗോൾഡ് നോക്കാൻ അപ്രൈസർമാരുണ്ട്, പിന്നെ ഓഡിറ്റർമാരുണ്ട്, പിന്നെ ഞങ്ങൾക്കൊരു വിജിലൻസ് ടീം തന്നെ ഞങ്ങൾക്ക് ഉണ്ട്. ഒരു റിട്ടയർഡ് DVS, ഒരു കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ കീഴിലൊരു കീഴിൽ ഒരു 10-20 പോലീസ് റിട്ടയർഡായ പോലീസുകാരെ വെച്ച് വിജിലൻസ് ടീം തന്നെ ഞങ്ങൾക്കുണ്ട്. സ്റ്റാഫിൻ്റെ സഹകരണവും പ്രവർത്തനങ്ങളും ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? സ്റ്റാഫിൻ്റെ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ, സ്റ്റാഫിൻ്റെ ആത്മാർത്ഥത പോരാ, അത് മാത്രം പോരാ, അവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരിക, അതിന് പുറത്തു കൊണ്ടുവരാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുക. അങ്ങനെ ഒരുക്കി കൊടുത്താലേ അവരുടെ കഴിവും അവരുടെ ആത്മാർത്ഥതയും അവരുടെ കഴിവും കൂടെ ഉണ്ടെങ്കിലേ സ്ഥാപനം വളരുകയുള്ളൂ. ഓരോ ജീവനക്കാരുടെയും കഴിവുകൾ പ്രോത്സാഹിപ്പിച്ചെടുക്കുന്ന മാത്യു പുതിയ തലമുറയുടെ വക്താവായ മരുമകൻ ജോർജിന്റെ കാഴ്ചപ്പാടിനും സ്ഥാനം നൽകുകയാണ്. ഷെയർ മാർക്കറ്റിലും ടൂറിസം രംഗത്തുമുള്ള മാറ്റങ്ങൾക്കാണ് ജോർജ് നേതൃത്വം നൽകുന്നത്. ശാഖകളുടെ കാര്യത്തിലും അദ്ദേഹം ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്യാബിനുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇവരുടെ ഔദ്യോഗിക ശൈലി. ഓരോ മേഖലയിലും എത്തി ആവശ്യങ്ങൾക്കനുസരിച്ച നിർദ്ദേശം പതിവിന്റെ ഭാഗമാണ്. പ്രതിവാര സ്റ്റാഫ് മീറ്റിംഗിൽ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾക്ക് പരിഗണന നൽകുന്ന മാത്യു കൂടുതൽ മാറ്റങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവരികയാണ്. മഞ്ഞലോകത്തിന്റെ വിപണി വിലയ്ക്കനുസൃതമായി 100% വായ്പയെന്ന വിപ്ലവകരമായ തീരുമാനവും ഈ മാറ്റത്തിന്റെ ഭാഗമാണ്.
ഇതിനൊക്കെ പുറമേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മാത്യു മുൻതൂക്കം നൽകുന്നു. ഓരോ ശാഖകളിലും ഇതിനായി പ്രത്യേക സമിതി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പാവപ്പെട്ടവരെ ഞങ്ങൾ അവർക്ക് വേണ്ടി തന്നെ ഒരു പ്രത്യേക സ്കീമുകൾ ഞങ്ങൾക്കുണ്ട്. ഈ കർഷക തൊഴിലാളികളെ, കർഷകരെ അങ്ങനെയൊക്കെ പ്രത്യേക ബെൽസ് ഇൻട്രസ്റ്റ് കുറച്ച് സ്കീം തന്നെ ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി തന്നെ മാത്രമായിട്ടുണ്ട്. അത് സാറിന് അത് ബ്രാഞ്ച് അവരുടെ ലോക്കലായിട്ടുള്ള ബ്രാഞ്ച് മാനേജ് സ്റ്റാഫുമാണ് ഓരോ സ്ഥലത്തും ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അവർക്കറിയാം എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. നല്ലതൊരു പ്രത്യേകം അവർ പറഞ്ഞ് അവർക്ക് കൊടുക്കുന്നുണ്ട്. കർഷകനെ, കർഷക തൊഴിലാളികൾക്കൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ചാരിറ്റബിൾ ട്രസ്റ്റ് ഞങ്ങളുടെ ലാഭത്തിൽ നിന്നൊരു വീതം ഞങ്ങൾ മാറ്റിവെച്ച് ഞങ്ങളതുപോലെ രോഗികൾക്കും വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന് പോകുന്ന പിള്ളേർക്കും ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതിനുവേണ്ടി എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്നാൽ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നത് ഞങ്ങളുടെ ഒരു ലാഭത്തിന് ഒരു വീതം മാറ്റിവെച്ച് ആ വീതം കൊടുക്കും. കാരണം കൂടുതലും വിദ്യാഭ്യാസത്തിന് കൂടുതൽ കൊടുക്കുന്നത്, അതുകൂടാതെ രോഗികൾക്കും. എങ്ങനെയാണ് ഇവരെ സെലക്ട് ചെയ്യുന്നത്? സെലക്ട് ബ്രാഞ്ചുകളിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യുന്ന അനുസരിച്ച് ഞങ്ങൾ ചെയ്യാറുള്ളത്. പിന്നെ ഞങ്ങളിവിടെ വന്ന് ഹെഡ് ഓഫീസ് അത് ശരിയാവണമെന്ന് നിരീക്ഷിച്ചതിന് മാത്രം കൊടുക്കും. എം ഡി മാത്യു കെ ചെറിയാന്റെ നിലപാടുകൾ ശരിവെക്കുന്ന യുവതലമുറ കാലത്തിനൊത്ത നിർദ്ദേശങ്ങൾ സമർപ്പിക്കുവാനും പഠിക്കുന്നില്ല. പുതിയ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ പൈതൃകമായ അനുഭവ സാക്ഷ്യത്തിന് കഴിയുന്നുവെന്ന് ഇവർ പറയുന്നു. ഞാൻ പഠിച്ചിട്ടുള്ള എൻ്റെ ഒരു തിയററ്റിക്കലായിട്ടുള്ള നോളജും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ബാങ്കിങ് മേഖലയിൽ ഏകദേശം 40 വർഷത്തോളം ഉള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവ് അദ്ദേഹത്തിനുണ്ട്. പ്രായോഗികമായിട്ടുള്ള ധാരാളം അറിവ് അദ്ദേഹത്തിന് കസ്റ്റമേഴ്സുമായിട്ട് ഇടപെടുക വഴിയായിട്ട് ലഭിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ 2 വർഷം ഒരു കോഴ്സ് ചെയ്തുകൊണ്ടോ 10 വർഷം ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടോ എനിക്ക് ലഭിച്ചതിനേക്കാൾ വളരെ അധികമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും ഈ സ്ഥാപനത്തിന് എന്നും മുമ്പോട്ട് നയിക്കുന്നതിലൊരു ചാലകശക്തി തന്നെയാണ്. നമ്മുടെ ഈ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആധുനിക ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള സേവനങ്ങളാണ് ഞങ്ങൾ നൽകി വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കുവാനും കൂടുതൽ കൂടുതൽ മികവിലേക്ക് എത്തുവാനുമായിട്ടുള്ള മാർക്കറ്റ് സർവേകളും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സർവേകളും ഒക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പദ്ധതികൾ കസ്റ്റമേഴ്സ് അംഗീകരിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് കൂടുതൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതും. വന്നവർ വീണ്ടും വരിക മാത്രമല്ല, അവരെ മറ്റുള്ള ആൾക്കാരെയും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് റെഫർ ചെയ്യുകയും. അങ്ങനെ കൂടുതൽ മേഖല നാട്ടുന്ന മാത്യുവും കൊശുമറ്റവും ഇനിയും മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. പോയകാല വിജയം ആധാരമാക്കി ഞങ്ങൾ കൂടുതൽ ഗ്രാമീണ മേഖലയിലെ ഞങ്ങൾ കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങിയിരിക്കുന്നത്. അത് ഇപ്പോൾ പറഞ്ഞാൽ സാധാരണക്കാരെ സഹായിക്കുക എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഞങ്ങൾ ഇൻട്രസ്റ്റ് വളരെ കുറച്ച് ഗ്രാമങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതിനെ ഞങ്ങൾക്ക് ഒരു ഗാന്ധി സ്പീസ് ഫൗണ്ടേഷൻ്റെ ഒരു അവാർഡ് എനിക്ക് കിട്ടിയിരുന്നത് 2006-2007 കിട്ടിയിരിക്കുന്നത്. കൂടുതൽ ബ്രാഞ്ചുകൾ ഗ്രാമീണ മേഖല തുടങ്ങി അവർ ഇൻട്രസ്റ്റ് കുറച്ച് കൊടുക്കുക. NBFC എന്ന നിലയിലെ പ്രവർത്തനം മെച്ചമാണോ? NBFCs എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ നല്ലതല്ല. NBFCs നല്ലതായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടാണ്. ഞങ്ങളുടെ സിസ്റ്റമാറ്റിക് ഇമ്പോർട്ടൻ്റ് വിഭാഗത്തിൽപ്പെട്ട NBFCയാണ്. അത് ഇത്ര കോടികൾക്ക് മുകളിൽ ആസ്തിയുള്ള കമ്പനികളെ അത് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടൻ്റ് കമ്പനിയായിട്ട് റിസർവ് ബാങ്ക് അംഗീകരിക്കും. അതുകൊണ്ട് എന്ത് മെച്ചമാണ് ഉപഭോക്താക്കൾക്ക് കിട്ടുന്നത്? അത് കൂടുതൽ റിസർവ് ബാങ്കിൻ്റെ കീഴിൽ കൂടുതൽ അവിടെ റിസർവ് ബാങ്കിൻ്റെ കൂടുതൽ പരിശോധനകൾ അത് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കൂടുതൽ ജനങ്ങൾക്ക് അത് കൂടുതൽ വിശ്വാസ. ഇനി ഏതൊക്കെ മേഖലയിലാണ് ലക്ഷ്യമിടുന്നത്? ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റൽ തുടങ്ങാൻ പോലെയുണ്ട്. ഹോട്ടൽ തുടങ്ങാൻ പദ്ധതികൾ അതിനെപ്പറ്റി ഇപ്പം തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ടൂറിസം മേഖലയിലാണ് അതൊക്കെ ഞങ്ങൾ ഞങ്ങൾ എന്ത് കാര്യങ്ങളാണ് ഞങ്ങൾ ആലോചിച്ച ചെയ്യാറുള്ളൂ. സാറിന് ഈ 2014 ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതി തുടക്കമിട്ടു എന്നറിഞ്ഞു. എന്താണ് 2014 ലക്ഷ്യങ്ങൾ? ഇപ്പം കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങുക, നല്ല കൂടുതൽ കൂടുതൽ സ്ഥലങ്ങൾ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇപ്പം കർണാടകത്തിൽ, തമിഴ്നാട്ടിൽ, ആന്ധ്രാപ്രദേശിൽ അങ്ങനെ കൂടുതൽ ബ്രാഞ്ചുകൾ ഞങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുക. 2014 ഇന്ത്യ മുഴുവൻ കൊശമരത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. രാവിലെയേറുന്നതുവരെ പണിയെടുക്കുന്ന മാത്യു എല്ലാ ജീവനക്കാരും മടങ്ങിയ ശേഷമേ ഓഫീസ് വിടാറുള്ളൂ.
തിരക്കിന്റെ നേതൃത്വമേറുന്ന ഈ മാനേജിംഗ് ഡയറക്ടർ സ്നേഹസമ്പന്നനായ ഗൃഹനാഥൻ കൂടിയാണ്. മൂന്ന് മക്കളുടെയും കാര്യങ്ങൾ അന്വേഷിച്ചറിയുന്ന അദ്ദേഹം ഓരോ ദിവസവും ഇവരുടെ പഠനത്തെക്കുറിച്ചും മറ്റു അന്വേഷിച്ച് വിലയിരുത്താറുമുണ്ട്. അധ്വാനത്തിൽ സ്വയം മാതൃകയായി മാറുന്ന മാത്യുവിന് വീട്ടിലും തിരക്കാണ്. വായിച്ചും കൂടുതൽ അറിഞ്ഞും മനസ്സിനെ കൂടുതൽ പരിപക്വമാക്കുകയാണ്. ഒപ്പം ഇഷ്ട വിനോദങ്ങൾക്കും സമയം മാറ്റിവെക്കുന്നു. ഫുട്ബോൾ താരത്തിന് പന്തിന് പുറകെ പായുമ്പോൾ ആ ആവേശവും മാറ്റിവെക്കാനാകുന്നില്ല. രാവിന്റെ നിശബ്ദതയിൽ ഫുട്ബോൾ ആരവങ്ങളിലേക്ക് സ്വയം ഇറങ്ങുകയാണ്. ഒരുപക്ഷെ മനസ്സിന്റെ ഈ കായികക്ഷമതയാണ് ഇനിയും കൂടുതൽ അധ്വാനിക്കുവാൻ മാത്യുവിന് വഴിയൊരുക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ലക്ഷ്യമിടുന്നത്? നമുക്ക് 2014 ഞങ്ങളൊരു സ്വപ്ന ലക്ഷ്യമുണ്ട്. അതായത് 7000 ജോലിക്കാർ, 1500 ബ്രാഞ്ച്, 25,000 കോടി ടേൺ ഓവർ. അത് 2014 എൻ്റെ ശ്രമത്തിലിരിക്കുക. 2014 കൊണ്ടുവരാനുള്ള ഈ വിജയത്തിൻ്റെ പിന്നിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ടെന്നാണ് അങ്ങ് വിശ്വസിക്കുന്നത്? അത് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹമാണ്, തീർച്ചയായിട്ടും. പിന്നെ ജോലിക്കാരുടെ ആത്മാർത്ഥത, തന്നെയല്ല അവരുടെ കഴിവ് പുറത്തു കൊണ്ടുവരാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം കൂടി ഒത്തു വരുമ്പോൾ ബിസിനസ് ലക്ഷ്യത്തിലേക്ക് വരും. വിജയ ഘടകങ്ങളായി കാണുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ അധ്വാനം, ഘടനാധ്വാനം തന്നെ, ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ജോലിക്കാരുടെ ആത്മാർത്ഥത, ഇപ്പോൾ പറഞ്ഞാൽ ജോലിക്കാരുടെ ആത്മാർത്ഥത, അവരുടെ ജോലിക്കാരുടെ കഴിവ് പുറത്തു കൊണ്ടുവരാനുള്ള നമ്മളതിനുള്ള അവസരം അവർക്ക് കൊടുക്കുക. പുതിയ തലമുറയോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അത് തീർച്ചയായിട്ടും അവർ അധ്വാനിക്കുക, കഷ്ടപ്പെടുക. കഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അങ്ങനെ ഈശ്വരാനുഗ്രഹവും അധ്വാനവും അർപ്പണതയും സഹജീവികളോടുള്ള സ്നേഹവും എല്ലാം സമന്വയിപ്പിച്ച് മാത്യു കെ ചെറിയൻ നേടിയ വിജയം ഈശ്വരന് തന്നെ സമർപ്പിക്കുകയാണ്. അന്തിയുറക്കത്തിന് മുമ്പുള്ള ഈ പതിവ് പ്രാർത്ഥന ഇനിയും കൂടുതൽ മേഖലകൾ വിശ്വസ്തയോടെ താണ്ടുവാനുള്ള കരുത്തിനായി. ഈശ്വരകാരുണ്യം മാത്യുവിന് ഏറെ ഉണ്ടെന്നുള്ളതുകൊണ്ട് തന്നെ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കുവാനുള്ള കരുത്ത് മാത്യുവിനുണ്ട്. ഈശ്വര കാരുണ്യത്തോടെ.